സ്വാഗതം. ഈ ചെടിയുടെ പേരാണ് ജിഎം എന്നാണ് ഈ ചെടിയുടെ പേര്. അപ്പൊ ഇത് ഞാൻ എടുക്കുന്നത് ഒരു ഫെബ്രുവരി ഡിസംബർ ജാനുവരി ഒക്കെ ഉള്ള സമയത്തായിരിക്കും. അപ്പൊ ഇതിന്റെ ഇലകൾ കണ്ടല്ലോ നല്ല ബ്രൗൺ ആയിട്ടിരിക്കണുണ്ടല്ലോ, അതപ്പോ വിന്റർ ഹാർഡി ആയതുകൊണ്ടാണ്, ഭയങ്കര മഞ്ഞായതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈ വർഷത്തെ ഈ ചെടിയുടെ വിലയാണ് £8.50. കഴിഞ്ഞ വർഷം ഈ ചെടിക്ക് £8 ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ഈ ചെടി വാങ്ങിച്ചത്. കഴിഞ്ഞ വർഷം വാങ്ങിക്കുമ്പോൾ ഈ ചെടിയിൽ ഒരു ചെടിച്ചട്ടിയിൽ ഉണങ്ങിയതിന് ശേഷം, കരിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം സെയിലിലൊക്കെ വിൽക്കാനിടും. അപ്പോൾ സെയിലിൽ നിന്നാണ് ഞാൻ ഈ ചെടി വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചെടിച്ചട്ടിയിൽ തന്നെ 3 അളകളുണ്ടായിരുന്നു. അപ്പോൾ അത് 3 എണ്ണമായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് 3 എണ്ണം താഴെ വെച്ചു. അപ്പോൾ ഇത് 2 കളറുകളായിട്ടാണ് വാങ്ങിച്ചത്, 1 എണ്ണം റെഡും 1 എണ്ണം യെല്ലോയും. അപ്പോൾ റെഡും യെല്ലോയും ഓൾട്ടർനേറ്റീവ് കളേഴ്സ് വെച്ചപ്പോൾ ഇങ്ങനെ മീൻസ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കുഴിച്ച് താഴെ വെച്ചു. അപ്പം ഇത് ബോർഡറിൽ വെക്കുന്നതായിരിക്കും ഇച്ചിരി കൂടി ഉത്തമം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്കാണ് ഇതിൻ്റെ പൂക്കൾ പോകുന്നത്, ഇലകളെല്ലാം നിറച്ച് സ്പ്രെഡായിട്ട് നിൽക്കും. ഇച്ചിരി സ്പ്രെഡ് ആവാൻ വേണ്ടി നിങ്ങൾ ഇത്തിരി സ്ഥലം കൊടുക്കണം. ഒരു നീ ഹൈറ്റൊക്കെ വരും ഇതിൻ്റെ പൂക്കൾ നല്ല മുകളിലേക്ക് പോയി വരുമ്പോൾ, നമ്മുടെ ഒരു 3 ഫുട്ടൊക്കെ ഹൈറ്റ് വരും. ഇതിപ്പോൾ ഈ ജിഎം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇതൊരു ജിഎം തന്നെയാണ്, ഒരു വേറൊരു കുഞ്ഞ് ഫ്ലവറാണ്, ഒരു ഭംഗിയില്ല കാണാൻ വേണ്ടി. നമ്മളിപ്പോൾ അത് വളർത്തി എന്ന് ഓർത്തിട്ട് അതിന് നമുക്കൊരു വേർത്തില്ല, അങ്ങനത്തെ ഒരു എനിക്ക് അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ജിഎം. പക്ഷെ ഇതാണ്, ഇതൊരു കുഞ്ഞു പോലെ മട്ടീനെ വെച്ച് നോക്കുമ്പോൾ ഇത് നമ്മളങ്ങനെ ഒരു ചട്ടിയിൽ വളർത്തിയത് കൊണ്ട് അതിനെ വലിയ ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഈ നിങ്ങൾ ഈ വാങ്ങിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ഹാർഡി ആയിട്ടുള്ള ജിഎം നിങ്ങൾ നോക്കുക, എന്നിട്ട് വാങ്ങിക്കുക കേട്ടോ. അതിൻ്റെ പടം എങ്ങനെയുണ്ട് നോക്കുക, എല്ലാത്തിനും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പടങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പം ഇനി ഈ വിന്റർ ഹാർഡി ആയിട്ടുള്ള, അത് ഞാൻ പറഞ്ഞു, ഇത് വിന്റർ ഹാർഡി ആയിട്ടുള്ള ചെടിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ബോർഡറിൽ വെക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ, അപ്പം ഞാൻ കാണിച്ചല്ലോ ഓൾട്ടർനേറ്റീവ് ആയിട്ട് കാണിച്ച്, ഇതൊക്കെ ബഡ്സ് വരുന്ന സമയത്താണ്, ഒരു ഫെബ്രുവരി ഒക്കെ ആയിരിക്കുന്ന സമയത്താണ് ഇത് ബഡ്സൊക്കെ വരുന്നത്. ഈ ബോർഡറിൽ ഞാൻ ആദ്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇത് ഈ ബോർഡറിൽ ആദ്യം വെച്ചിരിക്കുന്നത് ഡാലിയാണ്. അപ്പം ഇതിന് ഒത്തിരി വളം കൊടുത്തിട്ടുണ്ടായിരുന്നു, കോഴിക്കാട്ടവും എല്ലുപൊടിയും ഒക്കെയാണ് ഇട്ട് കൊടുത്തിരുന്നത്. അപ്പം ഈ അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഇതിൻ്റെ കട വന്നിരിക്കുന്നത്, നിറച്ച് മുട്ടുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ വളം കൊടുക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് പൂക്കൾ മനോഹരമായിട്ട് കിട്ടുന്നത് കേട്ടോ. നമ്മുടെ ചെടി വളരാൻ വേണ്ടി നമ്മൾ കോഴിക്കാട്ടവും നൈട്രജനും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഓൾറെഡി ചെടി നല്ലതായിട്ട് വന്നു. ഒരു കുഞ്ഞളയാണെങ്കിൽ ഞാൻ ഓർത്തില്ലായിരുന്നു അത് അത്രയ്ക്കും ശക്തിയായിട്ട് വരുന്നത്. അപ്പോൾ ഒരേന്നും ശക്തിയായിട്ട് വന്നു. ഒരേ ഇപ്പം ഈ പൂക്കൾ 1.5 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരേ പൂക്കൾ ഇങ്ങനെ കരിയാൻ തുടങ്ങും കേട്ടോ. ആ കരിയുന്ന പൂക്കൾ നിങ്ങൾ കൈ കൊണ്ട് അല്ലെങ്കിൽ ഒരു കത്രിക എടുത്തിട്ട് വെട്ടിക്കളയുവാണെങ്കിൽ ഇച്ചിരി കൂടി സ്ട്രോങ് ആയിട്ട് അടുത്ത ബഡ്സ് ഇച്ചിരി കൂടി സ്ട്രോങ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി അതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യണം. പിന്നെ അധികം വെള്ളമൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഓൾറെഡി ഇപ്പം ഇത് ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആവുന്ന സമയത്തെ വീഡിയോയാണ് ഇത്. അപ്പോൾ നിങ്ങൾ കണ്ടോ ഇപ്പം ഇതെല്ലാം കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ കരിഞ്ഞു തുടങ്ങി കഴിയുമ്പോൾ ഈ സാധനം അങ്ങനെ എല്ലാം പറിച്ചു കളയുക അല്ലെങ്കിൽ വെട്ടിക്കളയുകയോ ചെയ്യുക. ഓക്കെ. അപ്പം ഇനിയിപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള അടുത്തൊരു യെല്ലോ ബഡ്സ് ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു 6 എണ്ണം വെച്ചത്, 6 എണ്ണം പിടിച്ചു കിട്ടി, ഒന്നും നശിച്ചു പോയില്ല, എല്ലാം നല്ല ഭംഗിക്ക് പിടിച്ചു കിട്ടുകയും ചെയ്തു, അത് സ്ട്രോങ് ആയിട്ട് വരികയും ചെയ്തു. അതും നിറച്ച് ബഡ്സും അതുപോലെ തന്നെ പൂക്കളും ഉണ്ടായിരുന്നു. ഇവിടേക്ക് നിങ്ങൾ പോയി കഴിയുമ്പോൾ ഭയങ്കര ബീ അട്രാക്ഷൻ മീൻസ് കുറേ തേനീച്ചകളും അതുപോലെ തന്നെ വണ്ടുകളും വന്നിരുന്നു, ഭയങ്കര സൗണ്ടും പച്ചപ്പാടും പകളൊക്കെയാണ്. അപ്പം ഈ പൂക്കളെല്ലാം കൂടി ഈ ഒരു ബോർഡറിൽ നിൽക്കണ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണെന്ന് തന്നെ പറയാം കേട്ടോ. ആലയം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഓസ്റ്റിയോപർമംസ് ഉണ്ടായിരുന്നു, പാൻസീസും വയലസും ആസ്ട്രോസും ക്രിസാന്തമംസും എല്ലാ റോഡാന്തമംസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ ഈ ജിയോം കൂടി നിൽക്കണ കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നു. അപ്പം ഈ വിന്ററിൽ കുറേ ഉണ്ടാകുന്ന കുറേ പൂക്കളുണ്ട്, ആ പൂക്കൾ ഇപ്പം മഴയത്ത് ഒരു മഴയുടെ ആ സമയത്ത് ഇങ്ങനെ കുളിച്ച് നിന്ന സമയത്ത് ഞാനൊരു ഫോട്ടോ വീഡിയോ എടുത്തതാണ് കേട്ടോ. എനിക്ക് മഴയൊക്കെ ഇരിക്കണ മഴയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വലിയ ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ എൻ്റെ സബ്ജക്റ്റ് ഗാർഡനിങ് എന്നതിനേക്കാൾ ഉപരി വീഡിയോഗ്രാഫിയാണ് എൻ്റെ സബ്ജക്റ്റ് കേട്ടോ. അപ്പോൾ അത് മാക്സിമം എടുക്കാൻ ഞാൻ നന്നായിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും.
അപ്പോൾ ചിലപ്പോൾ ചിലവരൊക്കെ എന്നോട് ചോദിച്ചു ഇതൊക്കെ ഇങ്ങനെ ഇത്രയ്ക്കൊക്കെ ഉള്ളത് തന്നെയാണ് മീൻസ്. അപ്പോൾ ഞാൻ പറയാം ഇത്രയ്ക്കൊക്കെ ഉള്ളതൊക്കെയാണ് എങ്കിലും വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതനുസരിച്ച് ഇച്ചിരി കൂടിയും ഒരു നമുക്കൊരു പൊലിമയോടെ കാണിക്കാൻ പറ്റും അതിൻ്റെ ആ ഇതൊക്കെ അനുസരിച്ചിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രണ്ടിൽ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ ബോർഡറിൽ മുഴുവൻ ഇപ്പോഴും ഈ ചെടി നിൽക്കുന്നുണ്ട്, നിറച്ച് നിൽക്കുന്നുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടി. ചിലപ്പോൾ നമ്മൾ ഓർക്കും ഇത് റോസപ്പൂ ആണോ എന്ന് ഓർക്കും. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് റോസപ്പൂ ആണോ എന്ന് ചേട്ടാ ചോദിച്ചു എന്നോട്. അപ്പോൾ അതിൻ്റെ കമ്പൊക്കെ കാണുന്നേക്കാളും മുന്നേ നമ്മളിങ്ങനെ പെട്ടെന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് തോന്നും ഇത് റോസപ്പൂവാണ് കേട്ടോ. അപ്പോൾ ഇത് റോസപ്പൂവല്ല, റോസപ്പൂവിൻ്റെ കൂടെയാണ് ഞാൻ ഇത് കെട്ടി വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാനൊരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു. കാറ്റായപ്പോൾ എനിക്ക് അയ്യോ ഇനി ഇത്രക്കേ നന്നായിട്ട് ഉണ്ടായി വന്നതല്ലേ, അവരൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടമല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ കിടക്കുന്ന കമ്പുകളും കോലുകളൊക്കെ കൊണ്ട് വെച്ച് അത് ഒരു ചരടൊക്കെ എടുത്ത് കെട്ടി കൊടുത്തു. കെട്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ അതിൻ്റെ ഉള്ളിൽ ആടി ഡാൻസ് കളിച്ച് അവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ഈ ഒരു ചെറിയൊരു ഇതിൻ്റെ ഉള്ളിൽ ആടി കളിക്കുകയായിരുന്നു അവർ കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക്. ഞാനത് എപ്പോഴും അതിൻ്റെ മുന്നിൽ പോയി ഇങ്ങനെ നിൽക്കും, എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം നോക്കും. അപ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം കൊടുക്കട്ടെ. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എന്താ സ്ട്രെസ്ഫുള്ളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഞാനിതിൻ്റെ മുന്നിലൊന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇച്ചിരി നേരം നമുക്ക് മറക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചെടി വാങ്ങിക്കാൻ മാക്സിമം ശ്രമിക്കുക. അത്ര എക്സ്പെൻസീവ് ആണെന്ന് ഓർത്തിട്ട് നമുക്കത് വേർത്തുണ്ട്. നമുക്ക് വീണ്ടും വീണ്ടും എന്നാ പറയാൻ പറ്റുക, പൂക്കൾ എല്ലാ വർഷവും തരും നമുക്ക്. അപ്പം നമുക്ക് മുന്നൊക്കെ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പെരിനിയൽ ചെടികൾ കിട്ടാൻ വേണ്ടിയായിരുന്നു. കാരണം ഇയർ ആഫ്റ്റർ ഇയർ ഉണ്ടാവുന്ന, നമുക്ക് അധികം ഹാർഡ് വർക്ക് ചെയ്യാണ്ട് ഇയർ ആഫ്റ്റർ ഇയർ ഉണ്ടാവുന്ന ചെടികൾ ഏതൊക്കെയാണ് നമുക്ക് അറിയാത്ത സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇയർ ആഫ്റ്റർ ഇയർ ഉണ്ടാവുന്നത്. അപ്പം ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും നിങ്ങളത് വാങ്ങിക്കാൻ നോക്കുക, വെക്കുക, എൻജോയ് ചെയ്യുക. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ കുറേ ഡിഫറെൻറ്റ് കളേഴ്സും വെറൈറ്റീസൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഇച്ചിരി കൂടി എൻജോയ് ചെയ്യും. അപ്പോൾ ഈ പ്ലാന്റ് കരിഞ്ഞുണങ്ങുന്ന സമയമാകുമ്പോഴേക്കും നമുക്കിനി അടുത്തത് പിറ്റൂണിയാസും അതുപോലെ ഇംപേഷ്യൻസും എല്ലാം നമുക്ക് വരും. ഇപ്പോൾ ഈ ഫോർഗെറ്റ് മീ നോട്ട്സ് ഉണ്ടായിരുന്നു, ഈ ഒരു ബ്ലൂ കളറുള്ള ഫോർഗെറ്റ് മീ നോട്ട്സ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത് കരിഞ്ഞു കരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ ജിഎം വന്നു, അത് കഴിയുമ്പോഴേക്കും യോസ്റ്റിയോപോർമംസും റോഡാന്തംസും എല്ലാവരും വന്നു. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു കൂടി നല്ല സ്നേഹിച്ച് നല്ല ഫ്രണ്ട്സ് ആയിട്ട് കട്ടയ്ക്ക് നിൽക്കുകയാണ് ഇവരെല്ലാവരും. അപ്പോൾ നിങ്ങളെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ പ്രാവശ്യം എനിക്ക് കുറേ ന്യൂ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു. താങ്ക്സ് ഫോർ എവറിബഡീസ് ഗുഡ് സപ്പോർട്ട്. ഓക്കെ, ഒത്തിരി വാച്ചവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ഇഷ്ടമുണ്ടെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യം ഓർത്ത് ഈ ഗാർഡൻ വീഡിയോ ഒന്നും ആർക്കും ഇഷ്ടമല്ല എന്ന് ആദ്യം ഞാൻ ഓർത്തത്. അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി കുറേ പേർക്കൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും വീണ്ടും കാണുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കൂ കേട്ടോ. ഓരോ വീഡിയോ ഇടുമ്പോഴും നമുക്ക് അതിൻ്റെ ബാക്കിൽ ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ ഓൾ ദ ഗുഡ് സപ്പോർട്ട് ആൻഡ് വാച്ചിങ് ഓക്കെ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കുഞ്ഞ് ഫാമിലി അല്ലേ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവർക്കും തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ അറിയാം. അപ്പോൾ അത് എഴുതി ചോദിച്ചാൽ മതി. ഓക്കെ ദെൻ, ബൈ ഫോർ നൗ. ഹാവ് എ ലവ്ലി ഡേ.